പുറപ്പാട് പുസ്തകം അധ്യായം 9. മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ, കുതിര, കഴുത, ഒട്ടകം, കാള, ആട് എന്നിവയുടെ മേൽ നിപതിക്കും. അവയെ മഹാമാരി ബാധിക്കും. ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും. ഇസ്രായേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കയില്ല. കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി. എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല. ഫറവോ ആളയച്ച് അന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു. അതിനാൽ അവൻ്റെ ഹൃദയം കഠിനമായി. അവൻ ജനത്തെ വിട്ടയച്ചില്ല. വ്രണങ്ങൾ ബാധിക്കുന്നു. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരുക. ഫറവോ കാണുക മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ. അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും. അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും. അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരമെടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിലെത്തി. മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുണ്ടാക്കി. എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. കന്മഴ വർഷിക്കുന്നു. അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു, അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുൻപിൽ ചെന്ന് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും. ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമായിരുന്നു. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ? ഈജിപ്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും. ആകയാൽ ഉടനെ ആളയച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെ എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കുക. എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും. ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിലെത്തിച്ചു. എന്നാൽ കർത്താവിൻ്റെ വാക്കിനെ ഗൗനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക. ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ. മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിയും കന്മഴയും അയച്ചു. മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്യിച്ചു. ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽ പിണരുകൾ ഇടകലർന്ന് ശക്തമായ കന്മഴ വർഷിച്ചു. അത് ഈജിപ്തിലെ വയലുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയുമെല്ലാം നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻ മരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു. ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷനിൽ മാത്രം കന്മഴ പെയ്തില്ല. ഫറവോ മോശയെയും അഹരോനെയും ആളയച്ചു വരുത്തി പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു. കർത്താവ് നീതിമാനാണ്. ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ്. ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. ഞാൻ നിങ്ങളെ വിട്ടയക്കാം. ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട. മോശ അവനോട് പറഞ്ഞു, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം.
അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കൺമഴ നിലയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും. എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. കതിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു, എന്നാൽ ഗോതമ്പിനങ്ങളിലൊന്നും നശിപ്പിച്ചില്ല, കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല. മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പോയി. കർത്താവിൻ്റെ നേർക്കു കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു. ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു. അതിനുശേഷം മഴ പെയ്തില്ല. മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിന ഹൃദയരാവുകയും ചെയ്തു. കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. പുറപ്പാട് അധ്യായം 10. വെട്ടുകിളികൾ നിറയുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഫറവോയുടെ അടുക്കലേക്ക് പോവുക. ഞാൻ ഫറവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഡ്ഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ച് കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത്. മോശയും അഹ്റോനും ഫറവോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു, എത്ര നാൾ നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും? എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വെട്ടുകിളികളെ അയക്കും. അവ ദേശത്തെ കാഴ്ചയിൽ നിന്നും മറച്ചു കളയും. കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും. അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്നു നശിപ്പിക്കും. നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരെല്ലാവരുടെയും വീടുകളിൽ അവ വന്നു നിറയും. നിന്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല. അതിനുശേഷം അവൻ ഫറവോയുടെ അടുത്തുനിന്ന് മടങ്ങിപ്പോയി. അപ്പോൾ ഫറവോയുടെ സേവകർ അവനോട് പറഞ്ഞു, ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യൻ്റെ ഉപദ്രവം സഹിക്കണം? തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ? ആകയാൽ അവർ മോശയെയും അഹ്റോനെയും ഫറവോയുടെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. എന്നാൽ ആരെല്ലാമാണ് പോകുന്നത്? മോശ പറഞ്ഞു, ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രീ പുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത്. ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം, കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജാ മഹോത്സവം ആഘോഷിക്കാനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ? കർത്താവ് നിങ്ങളെ കാക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശ്യമുണ്ട്. നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി. അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ഉടൻ തന്നെ അവർ ഫറവോയുടെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കൃതരായി. പിന്നീട് കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ഈജിപ്തിൻ്റെ മേൽ കൈനീട്ടുക. കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്നു നശിപ്പിക്കുന്നതിന് വെട്ടുകിളികൾ വരട്ടെ. മോശ തൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി. അന്ന് പകലും രാത്രിയും മുഴുവൻ ആ നാടിൻ്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിളികളെ കൊണ്ടുവന്നു. വെട്ടുകിളികൾ ഈജിപ്തിനെയാകെ ആക്രമിച്ചു. അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു. ഇത്ര വിപുലമായ വെട്ടുകിളിക്കൂട്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അവ ദേശമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി. നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു. ഈജിപ്തിൽ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല. ഫറവോ തിടുക്കത്തിൽ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിനും നിങ്ങൾക്കുമെതിരായി ഞാൻ തെറ്റു ചെയ്തു പോയി. ആകയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം. മാരകമായ ഈ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. മോശ ഫറവോയുടെ അടുക്കൽ നിന്നു പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു. അത് വെട്ടുകിളികളെ തൂത്തുവാരി ചെങ്കടലിലെറിഞ്ഞു. അവയിലൊന്നുപോലും ഈജിപ്തിൻ്റെ
അതിർത്തികൾക്കുള്ളിൽ അവശേഷിച്ചില്ല. എങ്കിലും കർത്താവ് ഫറവോയെ കഠിന ചിത്തനാക്കുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. അന്ധകാരം വ്യാപിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക, ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ, തൊട്ടറിയാവുന്ന ഇരുട്ട്. മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി, ഈജിപ്ത് മുഴുവൻ 3 ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു. അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടം നീങ്ങാനോ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു, പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചുകൊള്ളുവിൻ, ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ, കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോടുകൂടെ പോരണം, ഒന്നുപോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം. കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ഫറവോയെ കഠിന ചിത്തനാക്കുകയാൽ അവൻ അവരെ വിട്ടയച്ചില്ല. ഫറവോ മോശയോട് പറഞ്ഞു, എൻ്റെ കൺമുൻപിൽ നിന്ന് പോവുക, ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക, എന്നെ കാണുന്ന ദിവസം നീ മരിക്കും. മോശ പറഞ്ഞു, നീ പറഞ്ഞതുപോലെയാകട്ടെ, ഞാൻ ഇനി നിന്നെ കാണുകയില്ല.